രാമ 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 രാമപായും രാമപാദം ചരണി ഹരി മുകുന്ദ പാഹിമാം രാമ 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 രാമപാഹിമാം രാമപാദം ചേ ആരാത് രാമ 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 രാമപാഹിമാം രാമപാദം ചേരണി ഹരി മുകുന്ദ പാഹി ആരാത് എന്നെ പറ്റിക്കാൻ വന്നിരിക്കുകയാണോ? ലക്ഷ്മിക്കുട്ടി എന്താടാ ഇത്ര വൈകിയത്? എത്ര നേരമായി ഞാനും ലക്ഷ്മിയും കൂടെ പണിക്ക് വന്ന് കാത്തു നിൽക്കുന്നെന്ന് അറിയാമോ? ബസ് അല്പം വൈകിപ്പോയമ്മേ. മോളെ, എന്റെ ഉണ്ണിയേട്ടൻ എന്താ വേണ്ടെന്ന് വെച്ചാ കൊടുക്ക. ഉണ്ണിയേട്ടൻ എന്താ ഇപ്പൊ കഴിക്ക? പട്ടണത്തിൽ നിന്നൊക്കെ വരികയല്ലേ, ഞങ്ങൾ കൊടുക്കുന്നൊന്നും ഇഷ്ടാവില്ലേ. ഏടി വലിയ പത്രാസം മാറിക്കണ്ട, ഒന്നും തരാൻ മനസ്സില്ലെങ്കിൽ അത് പറ. കണ്ടു അമ്മ ഉണ്ണിട്ടൻ പറയണത്? നിനക്ക് തരാൻ ലക്ഷ്മി എന്തെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അറിയാമോ? അമ്പലത്തിൽ നിന്ന് ഉണ്ടുന്ന പായസം ഇരിപ്പുണ്ട്, ആദ്യം മധുരം തന്നെ ആവട്ടെ. അമ്മയുടെ ഇഷ്ടം. ശരി, ഞാനിപ്പോ പോയിട്ടുണ്ടരാ. പിന്നെ എന്തൊക്കെ ഉണ്ടമ്മേ വിശേഷങ്ങൾ? എനിക്ക് എന്ത് വിശേഷം, നിന്നെ ഒന്ന് കാണാൻ എത്ര നാളായി ഞാൻ കാത്തിരിക്കുന്നു. പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മോനെ? ഒന്നാം ക്ലാസ് കിട്ടുമോ? കിട്ടുമേ. ലക്ഷ്മിക്കുട്ടി ഇപ്പോ സുന്ദരി ആയിട്ടുണ്ടല്ലേ. പോവും മീട്ട. അമ്പലത്തിൽ പോയപ്പോ എനിക്ക് വേണ്ടി എന്തെങ്കിലും പ്രാർത്ഥിച്ചോ? നിനക്ക് വേണ്ടി അവള് പ്രാർത്ഥിക്കാത്ത ദിവസങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. അമ്മ ചുമ്മാ പറയുന്നതാ. നിന്നെ എനിക്കറിഞ്ഞൂടെ. ഇതാ ബാക്കി ലക്ഷ്മിക്കുട്ടി കുടിച്ചോളൂ. മോനെ, പരീക്ഷാ ഫലം എന്നാ അറിയാ? അധികം നീളില്ലമ്മേ. ജയിച്ചാൽ ഉടനെ ഒരു ജോലി കിട്ടുമോ? ഞാൻ ഒന്ന് രണ്ട് ടെസ്റ്റ് എഴുതിയിട്ടുണ്ട്, റിസൾട്ട് വരുമ്പോഴേക്കും എന്തെങ്കിലും കിട്ടാതിരിക്കില്ലമ്മേ. അമ്മയ്ക്ക് പഴയ പോലെ സുഖമില്ലെന്ന് നിനക്കറിയില്ലേ. നമുക്ക് നാളെ തന്നെ ഒരു ഡോക്ടറെ കാണാമേ. അതുകൊണ്ടൊന്നും ആയില്ല, എന്റെ കാര്യമല്ല പറഞ്ഞു വന്നത്, ലക്ഷ്മിക്കുട്ടിയുടെ കാര്യം. ഞാൻ പോയാ പിന്നെ അവക്കാരാ? എന്റെ അപ്പൂണ്ണം പോകുമ്പോ അവൾ എന്നെ ഏൽപ്പിച്ചത്. അവൾക്ക് ഞാൻ ഇതുവരെ കണ്ണീര് നൽകിയിട്ടില്ല. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം മതി അവളുടെ കണ്ണ് നിറയാൻ. ലക്ഷ്മിക്ക് നല്ലൊരു ജീവിതം നൽകണമെന്ന് എനിക്കും കൊതിയുണ്ടമ്മേ. ഒരു ജോലി കിട്ടിയിട്ട് വേണം അവളുടെ കണ്ണിന്റെ ചികിത്സ നടത്താൻ. അത് കഴിഞ്ഞ് അവളെ നല്ലൊരു ചെറുപ്പക്കാരന്റെ കൂടെ എനിക്ക് പറഞ്ഞയക്കണം. നീ എന്താണ് പറഞ്ഞു വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിന്റെ അച്ഛൻ ലക്ഷ്മിയുടെയും നിന്റെയും കല്യാണം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതാ. എനിക്കാണെങ്കിൽ തീരെ സുഖമില്ല, എപ്പോഴാണ് പോകുന്നതെന്ന് അറിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ കല്യാണം ഉടനെ അങ്ങ് നടത്തണം. അമ്മേ അത് എന്താണ്ടാ നിനക്ക് പുതിയ രാത്? പഠിച്ച് പത്രാസായപ്പോ കഴിഞ്ഞതെല്ലാം അങ്ങ് മറന്നുപോയോ? ഇനി ഒരക്ഷരം നീ മിണ്ടണ്ട, എല്ലാം ഞാൻ തീരുമാനിച്ചതാ. എനിക്ക് ലക്ഷ്മിയോട് സ്നേഹമില്ലെന്നാണോ അമ്മേ പറയുന്നത്? എന്റെ ജീവനാണമ്മേ അവൾ. പക്ഷെ ഒരിക്കലും എന്റെ ജീവിത സഖിയായി ഞാൻ അവളെ കണ്ടിട്ടില്ല. നിന്റെ കുറെ പുതിയ കണ്ടുപിടുത്തങ്ങൾ ആണുങ്ങളുടെ മനസ്സ് എത്ര വേഗമാണ് മാറുന്നത് എനിക്കും അറിയാമെടാ. പഠിത്തം കഴിഞ്ഞ് വന്നപ്പോ നീ ഇത്രക്കങ്ങ് മാറിയ, ഒരു ജോലി കൂടെ കിട്ടുമ്പോഴത്തെ പിന്നെ എന്തായിരിക്കും? ഇല്ല, ഞാനിത് സമ്മതിക്കില്ല. എന്റെ മകനായിട്ടാണ് നീ പറഞ്ഞതെങ്കിൽ നീ ലക്ഷ്മിയെ തന്നെ കല്യാണം കഴിക്കും. അമ്മ ആവശ്യമില്ല രാത്രി കിടന്ന് ബഹളം വെക്കണ്ട. മനസ്സമ്മാനായിട്ട് കിടന്ന് ഉറങ്ങാൻ വിചാരിച്ച അതിന് സമ്മതിക്കില്ലല്ലോ. ഇതറിഞ്ഞെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇപ്പൊ തന്നെ ഇറങ്ങി പൊയ്ക്കോ. ഞാൻ പറഞ്ഞു അനുസരിക്കാത്തൊരു മോനെ എനിക്ക് വേണ്ടടാ. ലക്ഷ്മി വേണ്ട, എന്റെ അടുത്ത് ഇപ്പൊ ആരും വരണ്ട. ലക്ഷ്മി നീയെങ്കിലും എന്നെ മനസ്സിലാക്കുമെന്നാ ഞാൻ കരുതിയത്. എനിക്കറിയാവുന്ന പോലെ ഉണ്ണിയേറ്റിനെ മറ്റാർക്കും അറിയില്ല, ഞാൻ ഒന്നും മറന്നിട്ടില്ല. നമ്മുടെ കുട്ടിക്കാലം, അന്ന് എനിക്ക് കണ്ണുണ്ടായിരുന്നു, എല്ലാം കാണാമായിരുന്നു. ഉണ്ണിയേട്ടന് ഓർമ്മയുണ്ടോ? ഒരു ദിവസം ഞാൻ പറഞ്ഞത് കേട്ട് പറമ്പിലെ പാലം വരുത്തി പൂവറിക്കാൻ കയറിയതും അതിന്റെ കമ്പൊടിഞ്ഞ് ഉണ്ണിയേട്ടൻ താഴെ വീണ് മേലാകെ ചോര പൊടിഞ്ഞപ്പോ അമ്മ കാണാതെ പത്തായത്തെ കയറി ഒളിച്ചിരുന്നത്. ഒടുവിൽ അമ്മ കണ്ടുപിടിച്ചപ്പോ
ഉണ്ണിയേറ്റിനെ തല്ലിയത്? ഒന്നും ഞാൻ മറന്നിട്ടില്ല. പക്ഷെ അതൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? എന്നും അമ്മയ്ക്ക് നിന്നോടായിരുന്നു സ്നേഹം. കോളേജിൽ പഠിക്കാൻ പോകുന്ന ആൺകുട്ടികളൊക്കെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളുമായി ലോകത്തിലാവുമെന്ന് കൂട്ടുകാരികൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ ഉണ്ണിയേട്ടൻ അങ്ങനത്തെ ആളല്ലെന്ന് ഞാൻ വിശ്വസിച്ചു. അതിനിപ്പോ എന്തുണ്ടായെന്ന നീ പറയുന്നത്? ഇന്നലെ ഉണ്ണിയേട്ടൻ അമ്മയോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ഉണ്ണിയേട്ടനെ നോക്കി ഞാൻ എത്ര നാളായി കാത്തിരിക്കുകയാണെന്നോ. സാരമില്ല, ഒക്കെ വിധിയാണ്. ഇല്ലെങ്കിൽ ദൈവം എന്റെ കണ്ണ് ഈ വിധത്തിലാക്കുമായിരുന്നില്ലല്ലോ. ഉണ്ണിയേട്ടന്റെ ഇഷ്ടം പോലെ എല്ലാം ചെയ്തോളൂ, ഞാൻ ഇങ്ങനെ കഴിഞ്ഞോളാം. എന്നെ പോലൊരു കുരുടിക്ക് ഇതിൽ കൂടുതൽ ഒന്നും മോഹിക്കാൻ പാടില്ലല്ലോ. എവിടെയായാലും ഉണ്ണിയേട്ടൻ സുഖമായിട്ടിരിക്കണം, അത് മാത്രമാണ് എന്റെ ആഗ്രഹം. സ്നേഹം നിറഞ്ഞ ഉണ്ണികൃഷ്ണന്, എമ്മയുടെ റിസൾട്ട് കിട്ടി, എന്റെ ആഗ്രഹം സഫലമായി. നിനക്ക് ഒന്നാം റാങ്കുണ്ട്, നിനക്ക് എല്ലാ മംഗളങ്ങളും നേരുന്നു. അമ്മേ, ആ ഉണ്ണികൃഷ്ണനോ, വരണം വരണം. ഞാൻ തന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യൻ ഒരു റാങ്ക് വാങ്ങി പാസ്സാകണമെന്നുള്ളത് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു. താനത് നേടി വെട്ടിക്കാൻ. തന്റെ വിജയം ഞാൻ ആഘോഷിക്കുകയായിരുന്നു. കൂടുന്നോ? ഇപ്പൊ സ്റ്റുഡന്റ് ഒന്നും അല്ലല്ലോ, പിന്നെന്താ കൂടിയാൽ? വേണ്ട സർ, സാറിന്റെ അനുഗ്രഹം മാത്രം മതി. അതുണ്ട്, എന്നും ഉണ്ട്. പക്ഷെ എന്നെ കുറിച്ചുള്ള ഈ നല്ല ഓർമ്മകളുണ്ടല്ലോ, അത് ഒരിക്കലും താൻ നശിപ്പിക്കരുത്. അതേ എനിക്ക് ആഗ്രഹമുള്ളൂ. ഞാനത് ഒരിക്കലും നശിപ്പിക്കില്ല സർ. വീണ് എവിടെ ഇല്ലേ സർ? ആ ഉണ്ണി, വീണ എന്റെ മകളാണ്. പക്ഷേ നിന്നോടായതുകൊണ്ട് പറയാണ്, ഉണ്ണി ഇവിടുന്ന് പോയതിനു ശേഷം അവൾ ഞങ്ങൾ രണ്ടുപേരുടെയും നിയന്ത്രണത്തിലല്ല. പട്ടണത്തിന്റെ വൃത്തികെട്ട പരിഷ്കാരങ്ങൾ അവളെ ആകെ വഴിതെറ്റിച്ചിരിക്കുകയാണ്. അവളാണ് എന്റെ ഏറ്റവും വലിയ ദുഃഖം. ആ മുകളിലുണ്ട്, കാണാം വീണയുടെ പുതിയ മുഖം. തനിക്ക് നല്ലൊരു ഭാവിയാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ഓർത്ത് ഒരു നല്ല ജീവിതം നശിപ്പിക്കുന്നു. ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. കൺഗ്രാജുലേഷൻസ്, റാങ്ക് കിട്ടിയെന്ന് അറിഞ്ഞു. നീ എന്താ ഇവിടെ കാണിക്കുന്നത്? എന്താ വിളിച്ചത്? നീ എന്നോ? നിങ്ങളുടെ മടിയിലിരുത്തിയാണോ എനിക്ക് പേരിട്ടിരിക്കുന്നത്? നോൺസെൻസ്. വീണേ, നിനക്ക് എന്ത് സംഭവിച്ചു? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. ഇവിടെ മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? ഞങ്ങൾ ഫ്രണ്ട്സ്, ഡാൻസ് ചെയ്യുന്നു. വേണ്ട, നീ മറ്റുള്ളവരൊപ്പം ഡാൻസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ബട്ട് ഐ ലൈക്ക് ഇറ്റ്.
നിങ്ങളുടെ ഇഷ്ടപ്രകാരം തുള്ളാൻ ഞാനൊരു കളിപ്പാവയൊന്നുമല്ല. വീണെ, നീ കഴിഞ്ഞതെല്ലാം മറന്നു. നമ്മൾ തമ്മിൽ വിവാഹം കഴിക്കാൻ വരെ നിശ്ചയിച്ചിരുന്നല്ലേ. കോളേജിൽ പഠിക്കുമ്പോ അങ്ങനെ പലതും പറഞ്ഞെന്നിരിക്കും. അതൊക്കെ കയറി അങ്ങ് വിശ്വസിച്ച് അതിൽ മയങ്ങി വീണ നിങ്ങൾ ശരിക്കും ഒരു വിഡ്ഢി തന്നെയാണ്. യുവർ കോളേജ് ലൈഫ് ഈസ് ഓവർ. പക്ഷേ എനിക്ക് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഏറ്റവും പുതിയ കൂട്ടുകാരുമായി ഞാൻ കൂട്ടുകൂടും, ഡാൻസ് ചെയ്യും, അങ്ങനെ പലതും ചെയ്യും. ഇവരൊക്കെ എന്നെ കല്യാണം കഴിക്കാൻ ഒരുങ്ങിയുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. സ്റ്റോപ്പ് ഇറ്റ്. അത് പറയേണ്ടത് ഞാനാണ്. അനുവാദമില്ലാതെ എന്റെ വീട്ടിൽ കയറി വന്നതും പോരാ, എന്നോട് ശബ്ദിക്കരുതെന്നോ? നൗ യു കെൻ ഗോ. കാര്യങ്ങളൊക്കെ എന്തായടാ? നീ ഉച്ചയ്ക്ക് ഉണ്ടിട്ടാണോ വന്നത്? ലക്ഷ്മി, എന്താ അമ്മേ? നീ ഇവന് വല്ലതും കൊടുക്ക. എനിക്കൊന്നും വേണ്ട. നീ എന്താ വല്ലാതിരിക്കുന്നേ? അമ്മേ, ഞാൻ അമ്മയോട് ഒരു കാര്യം പറയട്ടെ. എന്താ മോനെ, ഇത്രയും തളർന്ന അവസ്ഥയിൽ നിന്നെ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ. അമ്മയുടെ ആഗ്രഹത്തിനെതിരായി ഈ മോൻ ഇനി ഒന്നും ചെയ്യൂലമ്മേ. എന്റെയും ലക്ഷ്മിയുടെയും വിവാഹം ഉടനെ നടത്തി തരണം.
ഒരാഴ്ച കഴിഞ്ഞു കാണും. വരണം. ഇരിക്കൂ. ഇത് ലക്ഷ്മി, കണ്ണിന് കാഴ്ചയില്ല. എത്ര കാലമായി തുടങ്ങിയിട്ട്? കുട്ടിക്കാലത്തെ ഞങ്ങൾ ഓടിക്കളിച്ച് വളർന്നവരാണ്. എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ലക്ഷ്മി 6-ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. ഒരു ദിവസം കണ്ണിന് ചെറിയൊരു മങ്ങൽ തോന്നി. ക്രമേണ അത് വലുതായി. ഒടുവിൽ ലക്ഷ്മിയുടെ കാഴ്ച ക്രമേണ നഷ്ടപ്പെട്ടു പോയി. ഞങ്ങൾ പാവങ്ങളായിരുന്നതിനാൽ വലിയ ഡോക്ടേഴ്സിനെയൊന്നും കാണിക്കാൻ ഞങ്ങൾക്കന്ന് കഴിഞ്ഞില്ല ഡോക്ടർ. എത്ര കാലമായെന്ന് പറഞ്ഞില്ലല്ലോ. 7 വർഷമായി. അതെ ഡോക്ടർ. എന്ത് ചെയ്യുന്നു? ഞാനിവിടെ അടുത്തൊരു ഓഫീസ് ജോലി ചെയ്യാണ്. വെരി ഗുഡ്. നിങ്ങളെപ്പോലുള്ള ഒരു നല്ല ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിക്ക് ജീവിതം കൊടുത്തതിൽ നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. എന്താ ഡോക്ടർ? ചികിത്സ കൊണ്ടൊന്നും ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയില്ല എന്ന് കരുതി പൂർണ്ണമായും പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടുമില്ല. ആരെങ്കിലും കണ്ണ് ഡൊണേറ്റ് ചെയ്താൽ ഈ കുട്ടി കാഴ്ച തിരിച്ചു കിട്ടും. അതിപ്പോ അങ്ങനെ സന്മനസ്സുള്ളവരുണ്ടോ എന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. എപ്പോഴെങ്കിലും അങ്ങനെ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കാം. ഓക്കെ. താങ്ക് യു ഡോക്ടർ. ലക്ഷ്മി, നമുക്ക് പോവാം.